നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മതഭീകരത തലക്ക് പിടിച്ചിട്ട് അല്ല, പാകിസ്ഥാനിലെ എല്ലാവന്മാർക്കും നേതാക്കൾക്കും പ്രധാനമന്ത്രിമാർക്കും മുൻ പ്രധാനമന്ത്രിമാർക്കും ഒക്കെ മതഭീകരതയും ലോകത്തെ നശിപ്പിക്കണം എന്ന ആ ഒരു ആഗ്രഹവും ഒക്കെ മനസ്സിൽ കയറിയിട്ട് കാലം കുറയായി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഭീകരത കയറ്റിവിടുന്ന ഭീകര രാഷ്ട്രമായി, തെമ്മാടി രാഷ്ട്രമായി പാകിസ്ഥാനെ ലോകം കരുതി കഴിഞ്ഞു, എന്നേ കരുതി കഴിഞ്ഞു. ഇന്ത്യ വിരുദ്ധതയും അതുപോലെ തന്നെ ഒപ്പം തന്നെ ലോകവിരുദ്ധതയുമാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയ്ക്കുമൊന്നും ഒരു സംശയവുമില്ല. അത് അരക്കെട്ടുറപ്പിക്കുന്ന പ്രസ്താവനകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോക ഭീകരവാദിയായ ലോകത്തെ മുഴുവൻ ചുട്ടുകരിക്കണമെന്നും ലോകത്തെ മുഴുവൻ തൻ്റെ കാൽപിടിയിൽ തൻ്റെ കാൽ അടിയിൽ ഒതുക്കണമെന്നും പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് നടന്നിരുന്ന ഒസാമ ബിൻ ലാദൻ, അൽ ഖ്വയ്ദയുടെ തലവൻ ഒസാമ ബിൻ ലാദനെ രക്തസാക്ഷിയായി, മാതൃകാപുരുഷനായി, സുഹൃത്തായി, സ്നേഹിതനായി കരുതിയിരിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അല്ല, ഇമ്രാൻഖാനിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട. ലോകത്ത് ഭീകരത എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണോ ഇമ്രാൻഖാൻ? നിങ്ങൾ ലോകത്തെ നശിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് നടന്ന ഒരുത്തനെ രക്തസാക്ഷിയാക്കുകയും പ്രധാന പുരുഷനായി മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. അല്ല, നിങ്ങളിൽ നിന്ന് ഇതിലപ്പുറമൊന്നും ഈ ലോകം പ്രതീക്ഷിക്കുന്നില്ല. ലോകത്തെ കൊടും ഭീകരനും അൽ ഖ്വയ്ദ തലവനുമായിരുന്ന ഒസാമ ബിൻ ലാദനെ പ്രകീർത്തിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. പാകിസ്ഥാന്റെ തന്നെ ദേശീയ അസംബ്ലിയിലാണ് ഈ ഒരു കാര്യം ഇമ്രാൻഖാൻ പ്രസംഗിച്ചത്. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ പാർപ്പിച്ചിരുന്ന ലാദനെ അമേരിക്കൻ സൈന്യം വധിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ലാദൻ രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു എന്നാണ് ദേശീയ അസംബ്ലിയിൽ ഇമ്രാൻഖാൻ അലമുറയിട്ടത്. ഇമ്രാന്റെ വാക്കുകൾ ഇങ്ങനെ: അമേരിക്കക്കാർ അബോട്ടാബാദിൽ എത്തി ലാദനെ കൊന്നു, രക്തസാക്ഷിയാക്കി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തി. നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യം നമ്മളെപ്പോലും അറിയിക്കാതെ രാജ്യത്ത് വന്നു ഒരാളെ കൊന്നു. തീവ്രവാദത്തിനെതിരായ യുദ്ധത്തിൽ 70,000 പാകിസ്ഥാനികൾ മരിച്ചു എന്നും ഇമ്രാൻഖാൻ പറയുന്നു. 2011 മെയ് മാസം 1-ാം തീയതിയാണ് ഓപ്പറേഷൻ ജെറോണിമോ എന്ന പേരിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ കമാൻഡോ സംഘം പാകിസ്ഥാനിലെ അബോട്ടാബാദിലെത്തി ബിൻ ലാദനെ, ഒസാമ ബിൻ ലാദൻ എന്ന കൊടും ഭീകരനെ കൊന്നത്. അതിനെ നമ്മുടെ സുഹൃത്ത് രാജ്യം, അതായത് അമേരിക്കയൊന്നും പറയാൻ പേടിയാണ്, സുഹൃത്ത് രാജ്യം എന്നൊക്കെ പറയും, നമ്മളെപ്പോലും അറിയിക്കാതെ. അല്ല, ഈ ഒസാമ ബിൻ ലാദൻ എന്ന ഭീകരനെ അബോട്ടാബാദിൽ ഒളിവിൽ താമസിപ്പിച്ചത് ആരാണ്? പാകിസ്ഥാനാണ്. 70,000 പേർ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ മരിച്ചു അത്രേ പാകിസ്ഥാനികൾ. ഭീകരന്മാർ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ മരിച്ചു എന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ലോകം മുഴുവൻ ഭീകരത കയറ്റിവിടുന്നു. ലോകത്തെ ഭീകര രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ, അതിൻ്റെ തലവൻ ഇമ്രാൻഖാൻ ഇന്ത്യാവിരുദ്ധതയും ലോകവിരുദ്ധതയും മുന്നോട്ട് വയ്ക്കുന്നു ആശയങ്ങളിൽ. ഒസാമ ബിൻ ലാദനെ പൂജിച്ചുകൊണ്ട്, ഒസാമ ബിൻ ലാദനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തോട് മാപ്പ് പറയണം ഇമ്രാൻഖാൻ. എത്രയോ ആയിരങ്ങളെ, എത്രയോ ജനവിഭാഗങ്ങളെ, എത്രയോ പേരെ കൊന്നു, എത്രയോ പേരെ കൊന്നു കൊലവിളിച്ച ഒസാമ ബിൻ ലാദൻ എന്ന ഭീകരനെ ഇത്രയും ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണവും മാനവുമുണ്ടോ? നിങ്ങളുടെ ദേശീയ അസംബ്ലി ആയിപ്പോയി, ഇത് ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും ഒരു അസംബ്ലിയിലോ വല്ലതും പോയി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ പേടിത്തൊണ്ടനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തിണ്ണമെടുക്ക് മാത്രമേ കാണിക്കാൻ അറിയൂ. നിങ്ങൾ പറയുന്നതിന് നിങ്ങളുടെ നാട്ടിലെ ഭീകരവാദികളായ ജനങ്ങളും ഭീകരത ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരും കൈയടിക്കും. പക്ഷേ ലോകം നിങ്ങളെ കാറിത്തുപ്പും. ഇമ്രാൻഖാൻ, നിങ്ങൾ ഒരു ലോകത്തിന് തന്നെ അപമാനമാണ്. ഈ മനുഷ്യ കുലത്തിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ക്രിക്കറ്റിനെയും നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നവർ ലോകത്തുണ്ടായിരുന്നു. അവരെല്ലാം നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ തലവനാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ ലോകം മാപ്പ് തരില്ല, ഉറപ്പ്. വെബ് ഡെസ്ക് 10 മൈനസ്.